ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടീച്ചി സെപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 5 സെപ്റ്റംബർ അധ്യാപക ദിനത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ സാധിക്കുന്നു എന്നതിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. നമ്മൾ ടീച്ചി സെപ്പർ യൂട്യൂബ് ചാനലിൻ്റെ നേതൃത്വത്തിൽ ഒരു മെഗാ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചിരുന്നു. അതിൽ കേരളത്തിലെ ഒട്ടാകെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1120 പേരാണ് ഈ ഓൺലൈൻ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് തന്നെ ഈ ഒരു പ്രസംഗ മത്സരത്തിലായിരിക്കുമെന്ന് ഞാൻ നിങ്ങളേവരുടെയും മുന്നിൽ ഉറപ്പിച്ചു പറയുകയാണ്. അതിൽ ഞാൻ സംതൃപ്തനാണ്. അതിൻ്റെ ഒത്തിരി വിശേഷങ്ങളും അതിൻ്റെ റിസൾട്ടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗ മത്സരമായിരുന്നു ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ നേതൃത്വത്തിൽ മാന്ത്രിക ചെപ്പ് എന്ന ചെറിയൊരു യൂട്യൂബ് ചാനലിൽ നമ്മൾ നടത്തിയിരുന്നത്. പ്രസംഗ മത്സരത്തിനായിട്ട് ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 5 വരെ ആയിരുന്നു പ്രസംഗം അയക്കാനുള്ള തീയതി പറഞ്ഞിരുന്നത്. മത്സരത്തിലേക്കായി ഏത് പ്രായക്കാരും LKG UKG 1 2 3 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഏത് പ്രായത്തിലുള്ള മത്സരാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. ഓരോ പ്രസംഗവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു നമ്മുടെ കുരുന്നുകൾ അവതരിപ്പിച്ചത്. മത്സരത്തിനായി ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, സംസ്കൃതം അങ്ങനെ ഒത്തിരി ഭാഷകളിലായി മത്സരത്തിലേക്ക് പ്രസംഗം വീഡിയോ രൂപത്തിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികൾക്ക് യാതൊരു പ്രോഗ്രാമോ ഒന്നുമില്ലാതെ, മത്സരങ്ങളോ ഒന്നുമില്ലാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിൽ നിന്നും ഏതെങ്കിലും കാര്യത്തിൽ ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു മത്സര പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ കുരുന്നുകളാവട്ടെ രണ്ട് കൈയും നീട്ടിയാണ് ഈ മത്സരം ഏറ്റെടുത്തത്. അതിൻ്റെ റിസൾട്ടാണ് ഈ 1120 പേർ ഈ മത്സരത്തിൽ പങ്കെടുത്തു എന്നത് തന്നെ. പലരും ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗ മത്സരത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ലാഘവത്തോടുകൂടിയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രസംഗവും എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെ വേണമായിരുന്നു. എന്നിട്ടും ആ കുട്ടികളുടെ പ്രസംഗം അപ്ലോഡ് ചെയ്ത് അവരുടെ ലിങ്ക് അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഞാനെടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് തോന്നി. ഓൺലൈൻ പ്രസംഗ മത്സരമായതുകൊണ്ട് കുട്ടികൾ പറഞ്ഞ കണ്ടൻറ്റോ മറ്റോ നോക്കി വിലയിരുത്തുകയോ അല്ലെങ്കിൽ ഇത്രയേറെ മത്സരാർത്ഥികളുള്ളതുകൊണ്ട് പ്രസംഗം മത്സരം അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് അതിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാമെന്നും അതിലേറ്റവും കൂടുതൽ ലൈക്ക് ആർക്കാണോ കിട്ടുന്നത് അവരെയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിരുന്നത്. ഈ മത്സരത്തിൽ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒത്തിരി കുട്ടികൾ, പല സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ മത്സരിച്ചിരുന്നു. പലർക്കും 2000, 3000, 5000 വ്യൂവേഴ്സ് നേടിയവരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആരാണോ അവർക്കാണ് സമ്മാനമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. മറ്റുള്ളവർ അത്ര കുറവുള്ളവരാണ് എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഓൺലൈൻ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വഴി തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഡിസ്ക്രിപ്ഷനിലുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഒരു മത്സരമായതുകൊണ്ട്, മത്സരം എന്നുള്ള രീതിയിലായതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു കുട്ടിക്ക്, ലൈക്ക് കിട്ടിയ ഒരു മത്സരാർത്ഥിക്ക് സമ്മാനം നൽകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരാൾക്ക് മാത്രമായിരുന്നു നമ്മൾ സമ്മാനം പറഞ്ഞിരുന്നത്. അവർക്ക് ഒരു വയർലെസ് മൈക്കായിരുന്നു സമ്മാനമായിട്ട് പറഞ്ഞിരുന്നത്. ഈ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 2ാം സമ്മാനവും 3ാം സമ്മാനവും കൂടി ഒരു പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ നൽകാൻ തോന്നുകയാണ്. അത് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല, അതുടൻ തന്നെ തീരുമാനിച്ച് ഈ മത്സരാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതിലേകദേശം 1000-ൽ കൂടുതൽ ലൈക്കുകൾ നേടിയ മത്സരാർത്ഥികൾ 7 പേര് 1000-ൽ കൂടുതൽ ലൈക്ക് നേടിയവരാണ്. ഇതിൽ കോഡ് നമ്പർ 102, 601, 565, 390, 490, 492, 402, 286 ഇത്രയും പേരാണ്, ഇത്രയും കോഡ് നമ്പറിലുള്ളവരാണ് 1000-ൽ കൂടുതൽ ലൈക്ക് നേടിയവർ. ഇതിൽ കോഡ് നമ്പർ 286 1012 ലൈക്കും, അതുപോലെ തന്നെ കോഡ് നമ്പർ 402 1020 ലൈക്ക്,
കോഡ് നമ്പർ 290 1082 ലൈക്ക്, അതുപോലെ തന്നെ കോഡ് നമ്പർ 390 1113 ലൈക്ക്, കോഡ് നമ്പർ 565 1215 ലൈക്ക്, അതുപോലെ തന്നെ കോഡ് നമ്പർ 601 1407 ലൈക്കാണ് നേടിയത്. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയത് കോഡ് നമ്പർ 102 ആണ്. കോഡ് നമ്പർ 102 ആണ് ഏറ്റവും കൂടുതൽ ലൈക്ക് നേടി സമ്മാനം നേടിയിരിക്കുന്നത്. ഇതിൽ ഒന്നാം സമ്മാനം നേടിയ 102 കോഡ് നമ്പർ ആരാണെന്ന് അറിയണ്ടേ? EVM UP സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റാബിയ തംഷീറാണ്. 1519 ലൈക്കോടെ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. വയർലെസ് മൈക്കാണ് ഒന്നാം സമ്മാനമായിട്ട് ഈ കൊച്ചുമിടുക്കി സ്വന്തമാക്കിയിരിക്കുന്നത്. റാബി കുട്ടിക്ക് ടീച്ചർ സെപ്പർ ചാനലിൻ്റെയും അതുപോലെ തന്നെ മാന്ത്രി ചെപ്പ യൂട്യൂബ് ചാനലിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നു. ഇനി നമുക്ക് രണ്ട് പ്രോത്സാഹന സമ്മാനം നേടിയ വിദ്യാർത്ഥികളെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. രണ്ടാമത്തെ പ്രോത്സാഹന സമ്മാനം നേടിയിരിക്കുന്നതും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സെൻറ്റ് ജോസഫ് LP സ്കൂൾ കാലിക്കത്തിലെ ദിവ്യൂഷ് PI ആണ് പ്രോത്സാഹന സമ്മാനം, ആദ്യത്തെ പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായിരിക്കുന്നത്. ദിവ്യൂഷ് PIക്ക് അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് മൂന്നാമത്തെ അടുത്ത പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായതെന്ന് ആരാണെന്ന് നോക്കാം. 565 കോഡ് നമ്പർ 1215 ലൈക്ക് നേടിയ GHS തട്ടമല അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി റിൻഷ ഫാത്തിമ NK ആണ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിരിക്കുന്നത്. റിൻഷ ഫാത്തിമയ്ക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെയും മാന്ത്രിക ചെപ്പ് യൂട്യൂബ് ചാനലിൻ്റെയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ ഇത് മാത്രമല്ല മറ്റുമെല്ലാ മത്സരാർത്ഥികളും നല്ല ആവേശത്തോടുകൂടി തന്നെയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ എല്ലാവർക്കും സമ്മാനമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളുടെയും വീഡിയോ പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ആ വീഡിയോ എല്ലാം കാണാം, കണ്ടിട്ട് എല്ലാ മത്സരാർത്ഥികളെയും അഭിനന്ദിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെ മത്സരങ്ങൾ കുരുന്നുകൾക്കായിട്ട് സംഘടിപ്പിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഈ മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ബൈ.